എനിക്ക് പിന്നിൽ ഇക്കാണുന്നതാണ് കൊല്ലപ്പെട്ട രഞ്ജി താരം ജയമോഹൻ തമ്പിയുടെ തിരുവനന്തപുരം മണക്കാട്ടെ വീട്. ഈ വീട്ടിലാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത്. ആശ്വാസ് എന്ന വീടിൻ്റെ ഈ കാണുന്ന സിറ്റൗട്ടിൽ വെച്ച് ശനിയാഴ്ച രാവിലെ മുതൽ ജയമോഹൻ തമ്പിയും മകനും ചേർന്ന് മദ്യപിച്ചു. ഈ മദ്യപാനത്തിനിടയിൽ തൻ്റെ ATM കാർഡും മറ്റും തിരികെ നൽകണമെന്ന് ജയമോഹൻ തമ്പി മകനോട് ആവശ്യപ്പെട്ടു. ഇതേ ചൊല്ലിയുള്ള തർക്കത്തിനിടെ അശ്വിൻ ജയമോഹൻ തമ്പിയുടെ തല ഭിത്തിയിലേക്ക് ഇടിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം നിലത്തേക്ക് വീഴുകയായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള മദ്യപിക്കുന്നതിന് വേണ്ടിയുള്ള പൈസ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് തോന്നുന്നത്. ജയമോഹൻ തമ്പി ബോധരഹിതനായി ഇവിടെ കിടക്കുമ്പോൾ തന്നെ അശ്വിൻ പുറത്തു പോവുകയും വീണ്ടും മദ്യപിക്കുകയും ചെയ്തു. മാത്രമല്ല, അശ്വിൻ്റെ സഹോദരനോടും ഒപ്പം തന്നെ മറ്റൊരാളോടും അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടതായും അശ്വിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും നടന്നില്ല. തുടർന്ന് വീണ്ടും വീട്ടിലെത്തിയ അശ്വിൻ ഈ സിറ്റൗട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം തൊട്ടപ്പുറത്തുള്ള ഹോളിലേക്ക് മാറ്റി കിടത്തുകയായിരുന്നു. തുടർന്ന് ഇവിടെ ഈ കാണുന്ന മുറിയിലേക്ക് അശ്വിൻ താമസം മാറുകയും ചെയ്തു. ജയമോഹൻ തമ്പി ശനിയാഴ്ച കൊല്ലപ്പെട്ടെങ്കിലും ഈ മൃതദേഹത്തിനോടൊപ്പം ശനിയാഴ്ചയും ഞായറാഴ്ചയും അശ്വിൻ ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ച രാവിലെയോടെ ഈ വീടിന് മുകൾ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ഒരു സംശയം തോന്നുകയും തുടർന്നവർ ഈ ജനലിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ ജയമോഹൻ തമ്പിയുടെ ശരീരം കണ്ടെത്തുകയുമായിരുന്നു. ഈ ശകലം തുറന്നു കിടക്കണേനെ ഞാൻ നോക്കിയതും പറഞ്ഞ, അയ്യോ ആൻറ്റി മരിച്ചു കിടക്കുകയാണ്, സ്മെല്ലുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു. അശ്വിനും ജയമോഹൻ തമ്പിക്കുമൊപ്പം അന്ന് മദ്യപിക്കാനുണ്ടായിരുന്ന ഒരാളെ കൂടി പോലീസ് സംശയത്തിൽ കസ്റ്റഡി എടുത്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് സംഭവമായി ബന്ധമില്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിലവിൽ അശ്വിൻ മാത്രമാണ് കേസിലെ പ്രതി. തിരുവനന്തപുരം മണക്കാട്ട് നിന്ന് S. ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.